കഴിഞ്ഞ ദിവസം മോഹൻലാലിന്റെ ആറാട്ട് എന്ന സിനിമയുടെ റിവ്യൂവിലൂടെ ശ്രദ്ധ നേടിയ സന്തോഷ് വർക്കിയെ കയ്യേറ്റം ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു വിത്തിൻ സെക്കൻഡ്സ് എന്ന സിനിമ കാണാതെ റിവ്യൂ പറഞ്ഞു എന്നാണ് സന്തോഷിന് എതിരായ ആരോപണം ഇപ്പോഴിതാ സംഭവത്തിൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് സന്തോഷ് വർക്കി ഓൺലൈൻ മീഡിയക്കാർ ാണ് തന്നെ ആറാട്ടണ്ണൻ ആക്കിയതെന്നും അബൂബക്കർ എന്നൊരു യൂട്യൂബർ തന്നെ നിർബന്ധിച്ച് സിനിമയുടെ റിവ്യൂ പറയിപ്പിക്കുകയായിരുന്നുവെന്നും സന്തോഷ് വർക്കി പറയുന്നു സിനിമ കണ്ടത് മുപ്പത്തഞ്ച് മിനിറ്റ് ആണ് ചിത്രം ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോയത് ഇനി ജീവിതത്തിൽ ഒരു സിനിമയുടെയും റിവ്യൂ പറയില്ലെന്നും സന്തോഷ് വർക്കി പറഞ്ഞു പടം ഞാൻ അരമണിക്കൂർ കണ്ടു ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് ഇറങ്ങിപ്പോയത് തിയേറ്ററിൽ നിന്നിറങ്ങി ഞാൻ നടന്നു പോവുകയായിരുന്നു എന്നെ ോട്ട് വിളിച്ചു വരുത്തി ചെയ്യിപ്പിച്ചതാണ് ഇതിനു മുൻപും എന്റെ പല വീഡിയോയും ചെയ്ത് കാശാക്കിയിട്ടുള്ള ആളാണ് അബൂബക്കർ ഇയാൾ എന്നെ വിളിച്ചു വരുത്തി നെഗറ്റീവ് റിവ്യൂ പറയിപ്പിച്ചതാണ് അയാളോട് നോ പറയാൻ പറ്റിയില്ല ഇത് കൊടുത്താൽ ശരിയാകില്ല പ്രശ്നമാകും എന്ന് പറഞ്ഞതാണ് ഇത് ഫുൾ റിവ്യൂ അല്ല വെറും മുപ്പത് മിനിറ്റിന്റെ റിവ്യൂ ആണെന്ന് പറഞ്ഞതുമാണ് ഞാനാണ് തെറുകേട്ടതും അടി കൊണ്ടതും ഇതിപ്പോൾ ഞാൻ മോശക്കാരനായി മീഡിയയാണ് എന്നെ ആറാട്ടെണ്ണൻ ആക്കിയത് എനിക്ക് ഒരു രൂപ പോലും കിട്ടിയിട്ടില്ല എന്നെ ലക്ഷക്കണക്കിന് രൂപയാണ് ഇവർ ഉണ്ടാക്കിയത് ഇനി റിവ്യൂ കൊടുക്കില്ല ഇതെന്റെ ലാസ്റ്റ് റിവ്യൂ ആണ് എത്രമാത്രം തെറിയാണ് ഞാൻ കേട്ടത് ആരേലും പറഞ്ഞു എന്നെ വൈറലാക്കാൻ ഈ മീഡിയക്കാരെല്ലാം ചേർന്ന് ആക്കിയതാണ് എനിക്ക് എന്ത് ഗുണം കിട്ടി പണം വാങ്ങിയിരുന്നുവെങ്കിൽ ഡോക്ടർ റോബിനെ പോലെ ഞാൻ കോടീശ്വരനായേനെ എന്നെ തല്ലാൻ വന്ന സമയത്ത് പോലും മീഡിയക്കാർ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു എല്ലാവരും ചേർന്ന് എന്നെ കോമാളിയാക്കി ഇനിയും സിനിമ കാണും റിവ്യൂ കൊടുക്കില്ല ശരിക്കും എന്നെ തല്ലി മതിയായി ജീവിതം ഇനി എന്നെ ട്രോളാൻ ഞാൻ ആരുടെയും മുന്നിൽ നിന്നു കൊടുക്കില്ല ഞാൻ വൈറലായപ്പോൾ പലർക്കും അസൂയ ഉണ്ടായിരുന്നു ഇനി ആറാട്ടെണ്ണനില്ല എൻ്റെ യൂട്യൂബ് ചാനലും വിൽക്കാൻ പോവുകയാണ് പല പെൺകുട്ടികളും എന്നെ നോക്കി കളിയാക്കുകയാണ് ഞാൻ ഒരു കോമാളിയായി എന്നും സന്തോഷ് വർക്കി പറഞ്ഞു അതേസമയം തങ്ങളുടെ ഭാഗം വിശദീകരിച്ച് രംഗത്തെത്തിയിരുന്നു സിനിമയുടെ നിർമ്മാതാവ് സംഗീത് ധർമ്മരാജൻ സന്തോഷ് വർക്കിയെ തങ്ങളുടെ ഭാഗത്തുനിന്ന് ആരും കയ്യേറ്റം ചെയ്തിട്ടില്ലെന്ന് സംഗീത് ധർമ്മരാജൻ പറഞ്ഞു സിനിമ കാണാതെ അഭിപ്രായം പറഞ്ഞതിനെ ചോദ്യം ചെയ്യുക മാത്രമാണ് തങ്ങൾ ചെയ്തതെന്നും കയ്യേറ്റം ചെയ്തത് പുറത്തു നിന്നുള്ളവരാണെന്നും അദ്ദേഹം പറയുന്നു മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു നിർമ്മാതാവ് സന്തോഷ് വർക്കിക്ക് എതിരെ അണിയറ പ്രവർത്തകർ പരാതി ആരാധന അതിരുകടന്ന് പ്രണയത്തിലേക്ക് വഴിമാറുകയും അതിന്റെ പേരിൽ പ്രണയ അഭ്യർത്ഥന നടത്തി വാർത്തകളിൽ ഇടം നേടുകയും ചെയ്ത റിവ്യൂവർ ആണ് ആറാട്ടണ്ണൻ എന്ന് സോഷ്യൽ മീഡിയ വിളിക്കുന്ന സന്തോഷ് വർക്കി മോഹൻലാൽ സിനിമ ആറാട്ടിന്റെ തിയേറ്റർ റിവ്യൂ പറഞ്ഞപ്പോൾ മുതലാണ് സന്തോഷ് വർക്കിയെ സോഷ്യൽ മീഡിയ ശ്രദ്ധിച്ചു തുടങ്ങിയത് ശേഷമാണ് അദ്ദേഹം തനിക്ക് നിത്യ കടുത്ത പ്രണയമാണെന്ന് വെളിപ്പെടുത്തിയത് തന്നെ കാണാനായി നിരന്തരം ലൊക്കേഷനിൽ വരികയും വീട്ടിലേക്ക് ഫോൺ വിളിക്കുകയും ചെയ്യുമായിരുന്നു സന്തോഷ് വർക്കി എന്ന് പിന്നീട് നിത്യ മേനോൻ ചില അഭിമുഖങ്ങളിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് എത്ര തവണ നമ്പറുകൾ മാറ്റിയാലും പിന്നെയും വിളിച്ചു കൊണ്ടിരിക്കുമായിരുന്നുവെന്നും നിത്യ മേനോൻ പറഞ്ഞിട്ടുണ്ട് ഒരു സിനിമാ പ്രേമി ആയതുകൊണ്ട് തന്നെ എല്ലാ സിനിമയും തിയേറ്ററിൽ പോയി കാണാറുണ്ടെന്നും സന്തോഷ് വർക്കി പറയാറുണ്ട്